രാഹുൽജി ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്, വേറെ ആരെൻ്റെ കൂടെ ഇല്ലെങ്കിലും ഈ നരേന്ദ്രമോദിക്കെതിരെ സമരം ഞാൻ ഒറ്റയ്ക്ക് നടത്തുമെന്നാണ്. അദ്ദേഹം ഒരു യാത്ര നടത്താൻ പോകുന്നുണ്ടല്ലോ, പദയാത്ര ഉണ്ടല്ലോ 150 ദിവസം നീണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രാഥമിക കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി വിളിച്ചുകൊണ്ട് കോൺക്ലേവ് ഡൽഹിയിൽ വിളിച്ചുകൊണ്ടിരുന്നത്. അവിടെ അദ്ദേഹം പ്രസംഗിച്ചിരിക്കുകയാണ്, നിങ്ങൾ ആര് വന്നില്ലെങ്കിലും ഞാൻ പോകുന്നു. അപ്പോൾ ദേശീയ നേതാവിൻ്റെ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ചൂണ്ടിക്കാണിക്കൻ അണ്ണാസേര ഏകാംഗ സമരനായകൻ ഗാന്ധിയനാണ്, ഏകാംഗ സമരം നയിക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തെ പിന്തുടരുകയാണോ? അല്ല, അതായിരിക്കണം. കാരണം നെഹ്റു ഫാമിലിക്ക് ഒരു ട്രഡീഷൻ ഉണ്ടല്ലോ. പിന്നെ പണ്ട് മുതലേ അവൻ്റെ അപ്പൂപ്പൻ്റെ കാലം മുതൽ ഈ മോട്ടിലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു ട്രഡീഷൻ ഇതുണ്ട്. ഒരു മാല പോലെ ഇങ്ങനെ അവസാനം രാഹുലിൻ്റെ കയ്യിൽ എത്തിയതുപോലെ അവസാനം മനസ്സിലായി ഇനി പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ഊച്ചാളി പീസ് വേണം എന്നുള്ളതാണ്. ഒറ്റയ്ക്കുള്ള സമരം, ഒറ്റയ്ക്കുള്ള സമരം, അത് മാത്രമല്ല കിരീടാവകാശം ഇങ്ങനെ മാറി മാറി തലി വെച്ചു കൊടുക്കുന്ന ഏർപ്പാട് ആ യുഗം അവസാനിച്ചു വന്നു. അത് ആനന്ദ ശർമ്മ പറഞ്ഞിട്ടുണ്ട് കൃത്യമായി. അപ്പൊ അതുകൊണ്ട് ഇനി പിന്നെ എന്തട എന്ന് ചോദിച്ചാൽ കുന്തട എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു രാഷ്ട്രീയം. എന്തടാന്ന് ചോദിച്ചാൽ ഏതടാന്ന് ചോദിക്കാം. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ആയിരിക്കും, നാട്ടിൽ അങ്ങനെ എന്ന് പറഞ്ഞവരാണ്. ഇടാ ഒരുത്തരും ഇല്ലെങ്കിലും ഞാൻ ഉണ്ടാവൂടാ, ഇറങ്ങി വേടാ എന്ന് പറയുന്ന നാടൻ കന്യാകുമാരിയുണ്ട്. ഈ കന്യാകുമാരി പുള്ളി ഒറ്റയ്ക്ക് കാണത്തുള്ളൂ, അതാണ് ചോദിക്കേണ്ട കാര്യം. അല്ല, അതുണ്ടാവില്ല. കാരണം കേരളത്തിൽ നിന്ന് ഒരു നാരഞ്ചേരി ഉണ്ടാവും, കെ സി തീർച്ചയായിട്ടും ഉണ്ടാവും. കൊടിക്കുന്നിൽ ഇടത് സൈഡിലും വലത് സൈഡിലും കെ സി ആയിട്ട് ഒരു യാത്രയുണ്ടാവും തീർച്ചയായിട്ടും. മൂന്ന് പേരും ഗാന്ധി തൊപ്പിയും വെച്ച് നടക്കാൻ കാണാൻ ഒരു രസമായിരിക്കും. പക്ഷെ നടപ്പില്ല, വണ്ടിയിലാണ് ഒരു ദിവസം. ഓരോ ദിവസം രാവിലെ 7 to 10 വരെയും വൈകുന്നേരം 4 to 7 വരെ. അപ്പൊ വെയിലുള്ള അമ്മയ്യ. അപ്പൊ കാശ്മീരിൽ എത്തുമ്പോ 5.5 വർഷം 150 ദിവസമാണ് ഉദ്ദേശിക്കുന്നത്. 150 ദിവസം കൊണ്ട് ഇന്ത്യ ചെല്ലും. അല്ല, എല്ലാ സംസ്ഥാനം ഇല്ല, 12 സംസ്ഥാനങ്ങളും കണ്ടുവന്ന കേന്ദ്രഭരണ പ്രദേശമൊക്കെ. കേരളം തന്നെ നേരെ നിലമ്പൂര് കട്ടി തങ്ങ് പോണ്. കാസർഗോഡ് ഭാഗത്തേക്ക് ഒന്നും ഇല്ല. റോഡ് പേപ്പർ റെഡിയാണ്, ബൈപ്പാസാണ്, ഷോർട്ട് കട്ട് ആണ്. വെയിലുള്ള നടക്കാനുള്ള വഴി. പക്ഷേ ഏറ്റവും വലിയ നമ്മുടെ രാജ്യത്തെ സോഷ്യലിസം വേണമെന്ന് ആഗ്രഹിച്ച സോഷ്യലിസ്റ്റുകാരുണ്ടായിരുന്നു. അപ്പോഴേ യുവതുർക്കികൾ നടത്തിയ ഒരു കാൽനടയുണ്ട്, ചന്ദ്രശേഖരനെ, രാമകൃഷ്ണ അഗ്നേ തുടങ്ങിയ ആളുകൾ അവര് നടത്തിയ യാത്രയാണ് യാത്ര. ആ യാത്ര അനുസ്മരിച്ചുകൊണ്ടായിരിക്കും ഇത്, അത് മുന്നിൽ കണ്ടോണ്ടായിരിക്കും. അതായത് കാരണം ചരിത്രങ്ങളൊക്കെ കുറച്ച് വായിക്കാൻ പുള്ളിക്ക്. പലപ്പോഴും പല ആളുകളും യാത്ര നടത്തിയതിന് ശേഷമാണ് ആ പാർട്ടി അധികാരത്തിൽ വന്നിട്ടുള്ളത്. ഇപ്പോ രഥയാത്ര നടത്തിയപ്പോ അദ്വാനി ഔട്ടായെങ്കിലും ബി ജെ പി വന്നു, വാജ്പേയി വന്നു അല്ലെ? അതെ, അധികാരം അതെ പിന്നീട് വന്നു. അപ്പൊ അതുപോലെ ചന്ദ്രശേഖർ ഗ്രൂപ്പ് അവര് പദയാത്ര നടത്തി, പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും അവർക്ക് അല്ല. പിന്നെ നമ്മുടെ വി പി സിംഗ് പദയാത്ര നടത്തിയിട്ടാണ്, പദയാത്ര നടത്തിയിട്ട് അദ്ദേഹം മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ആയത്. അപ്പോ അത് അതിന്റെ ചൂട് പിടിച്ചായിരിക്കും രാഹുലും ഇതൊരു നല്ല പരിപാടിയാണ്, കാരണം ചെലവില്ലല്ലോ. പക്ഷേ എനിക്കിപ്പോഴൊരു സംശയമുള്ളത്, വിവിധ ഗാന്ധിയൻ സമരമുറകൾ ഇപ്പൊ കോൺഗ്രസ് വീണ്ടും തിരിച്ചുകൊണ്ടുവരികയാണ്. രാഹുൽജി ഇത്രയും കാലമായിട്ടും ഒരു ഉപവാസ സമരം നടത്തിയിട്ടില്ലല്ലോ. അദ്ദേഹത്തിന് ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റില്ല. വിശപ്പ് അസുഖം ഉണ്ടല്ലോ, വിശപ്പ് രോഗം. അത് പുള്ളിക്ക് അത് പറ്റത്തില്ല, അത് പറ്റില്ല. കാരണം സ്വർണ്ണക്കറണ്ടിയുമായി വായിൽ സ്വർണ്ണക്കറണ്ടി ജനിച്ച രാഹുല് പട്ടിണിടക്കെന്നൊക്കെ പറഞ്ഞാൽ അത് ആ ഗാന്ധി കുടുംബത്തിന് തന്നെ ആക്ഷേപമില്ല പട്ടിണി കിടക്കുമെന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള ധീര വാക്കുകളൊന്നും പറയരുത്. അയ്യേ, കടുത്ത അതൊക്കെ മഹാത്മാഗാന്ധിയെ പോലുള്ള ആളുകൾ മാത്രം പറഞ്ഞിട്ടുണ്ട്. പട്ടിണി കിടന്ന് പറഞ്ഞു അടി കിട്ടിയും ട്രെയിനിൽ നിന്ന് എടുത്ത് പുറത്തു ചെന്ന് ചാടി വീണതും ഇതൊക്കെ അതുപോലുള്ള മഹാന്മാർക്കേ പറ്റുള്ളൂ. അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടാൻ അദ്ദേഹത്തിന് പിൻഗാമികൾ ആരും നമ്മുടെ നാട്ടിലുണ്ട്. അറിയില്ല. അതെ, അപ്പൊ അതുകൊണ്ട് ഈ സന്ദേശം പറഞ്ഞാൽ പുറം ലോകം മുഴുവൻ അറിയുന്നത്, ഇന്ത്യക്ക് പുറത്തുള്ള ആളുകൾ മുഴുവൻ അറിയപ്പെടുന്നത് മഹാത്മാഗാന്ധിയുടെ അനന്തരാവകാശികളാണ് ഇവരാണെന്നാണ് എന്നാണ് അറിയപ്പെടുന്നത്. അതാണ് അത് അത് അറിയാനും അങ്ങനെ തന്നെ അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. ഗാന്ധിയുടെ മകനാണോ നെഹ്റു എന്ന് ചോദിച്ചാൽ എത്ര പേരുണ്ട്? അതുപോലെ ഇന്ദിരാഗാന്ധി, പ്രിയങ്ക, ഇപ്പൊ പ്രിയങ്ക വരെ കൊച്ചുമോളാണെന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഗാന്ധി എന്ന് പറയുന്നത്. അപ്പൊ അതുപോലും നേരെ രവിയെ പിന്നെ എന്താ നെഹ്റുവിന്റെ പേര് വെച്ചാൽ എന്താ അപകടം?
സോണിയ നെഹ്റു എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? പ്രിയങ്ക നെഹ്റു അല്ലെങ്കിൽ ഈ രാഹുൽ നെഹ്റു കുടുംബം എന്ന് പറയുന്നുണ്ട്. പക്ഷേ നെഹ്റു അതെ ആ പേര് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവർക്ക് ഗാന്ധി മതി. ഏതോ ഒരു പത്തുമണിത്താനോ പാകിസ്ഥാനോ അവരുടെ ഒരു ഫിറോസ് ഗാന്ധി. ഫിറോസ് ഗാന്ധി അതാണ് സത്യം പറഞ്ഞാൽ നെഹ്റുവിന് ഇഷ്ടമല്ലായിരുന്ന കല്യാണം. മഹാത്മാഗാന്ധിയാണ് പറഞ്ഞില്ല അത് ശരിയാവൂല അത് ചെയ്തു കൊടുക്കണം. മഹാത്മാഗാന്ധിയാണ് പിടിച്ചാണ് അതെ മഹാത്മാഗാന്ധിയാണ് യഥാർത്ഥ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ ചെയ്തു. അതുകൊണ്ട് ഗണ്ഡി ഗാന്ധിയായി. മഹാത്മാഗാന്ധിയുടെ മക്കൾ ഔട്ടുമായി. ഔട്ടുമായി എന്തായാലും നമ്മൾക്ക് രാഹുലിന്റെ നടക്കുമ്പോ അപകടമുണ്ട്. അദ്ദേഹത്തിന് ഇടയ്ക്കൊന്ന് വിദേശത്ത് പോകേണ്ട ഇടവേളുണ്ട്. അപ്പൊ ശനി ഞായറോ മറ്റോ ഒന്ന് വിദേശത്ത് പോയിട്ട് രണ്ട് ദിവസത്തെ ഗ്യാപ്പ് കാണും. വേണുഗോപാല് ആ തൊപ്പി വേറെ ആരും കൊടുക്കാൻ സമ്മതിക്കില്ല. അത് വേണുണ്ടേ തരില്ല. കൊടുക്കുന്നില്ല അതിന്റെ വെള്ളമൊക്കെ വാങ്ങിയിട്ട്. ഏതായാലും പോരാട്ട ഭൂമിയിൽ രാഹുൽ ജി ഇറങ്ങിക്കഴിഞ്ഞു. ഇനി നരേന്ദ്രമോദി വളരെ സൂക്ഷിക്കണം. കാരണം യുദ്ധതന്ത്രങ്ങൾ ഇദ്ദേഹത്തിന്റെ രാഹുൽജിയുടെ യുദ്ധതന്ത്രങ്ങൾ എന്താണെന്ന് ഇനി നമ്മൾ മനസ്സിലാക്കി കിട്ടൂല. പണ്ടൊരിക്കൽ രാഹുൽ പോയി കെട്ടിപ്പിടിച്ചതിന് ശേഷം അങ്ങനെ താടി വളർത്തി നേരെ ഗുഹയിൽ പോയിരുന്നു. പാർലമെന്റിലെ അത് നരേന്ദ്രമോദി അതെ അല്ല പാർലമെന്റിൽ ചെന്ന് സ്നേഹപ്രകടനം നടത്തി. ആകെ പാർലമെന്റ് എല്ലാരും ഞെട്ടിപ്പോയി ഓടി പോകുന്നു കണ്ടു. അദ്ദേഹത്തെ ആക്രമിക്കാറുണ്ട് മോഡി ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് കെട്ടിപ്പിടിച്ച ശേഷം മോഡി പലരോട് വിളിച്ചു പറയുന്നത്. അപ്പോ അതിൽ തന്നെ പല കോൺഗ്രസ് നേതാക്കൾക്കും വളരെ ഈർഷ്യുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പ്രകടനം ഒരു നാടകം അവിടെ കളിച്ചത്. അപ്പൊ അങ്ങനെ പല നാടകങ്ങളും കളിക്കാൻ പ്രാപ്തരാണ് രാഹുൽ. അപ്പൊ ഇതും ഒരു നാടകമായിരിക്കാം. നടക്കട്ടെ തീർച്ചയായിട്ടും. ഇന്ത്യ എത്രയോ വർഷം ഭരിച്ച പാരമ്പര്യമുള്ള പാർട്ടിയുടെ ഇപ്പോഴത്തെ അവശേഷിക്കുന്ന അധ്യക്ഷൻ ഇങ്ങനൊരു നാടകം ഒന്ന് ആലോചിച്ചതുപോലെ ഇന്ത്യ ഭരിച്ച ഒരു പാർട്ടി അതിന്റെ ഒരു അതെ. എന്നിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് നടത്തുമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് പിന്നെ വേറെ കാര്യമുണ്ട്. അങ്ങനെ പറയാൻ ധൈര്യം കാണിക്കുന്നു എന്നുള്ളതും വേറെ കാര്യം അല്ലേ. കരളുറച്ച് കൈകൾ കോർത്ത് കാൽ നടക്കി പോകാം എന്ന് പണ്ട് പറഞ്ഞത് നടപ്പിലാക്കട്ടെ രാഹുൽ ജി. നമുക്കും അവർക്ക് എല്ലാവരും ഒരു നന്മ നേരാം. ഇത് വിജയിച്ചു വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. കാരണം കേരളത്തിലാണല്ലോ അദ്ദേഹം ഇവിടെ നിന്ന് ജയിച്ച ഒരു എം പി ആണല്ലോ. അപ്പൊ അങ്ങനെ ഒരു സ്നേഹം നമുക്കുണ്ട്. അപ്പൊ കേരളത്തിന് എന്തെങ്കിലും ഗുണം വരുന്നെങ്കിൽ വന്നോട്ടെ.